ന്യായമണിക്ക് ഒരു കുറവുമില്ല പൗരന്റെ സ്വാതന്ത്ര്യം അങ്ങ് സംരക്ഷിച്ചുകളയും അവന്റെ സ്വകാര്യത സംരക്ഷിച്ചുകളയും ഞങ്ങൾ ഈ മാരണ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നെങ്കിലും അല്ലയോ പൗര നിന്നെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കുന്നത് എന്നാണല്ലോ ഈ മോദി ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മോദിയുടെ കൂട്ടത്തിലുള്ള രണ്ട് മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം ഗതികേട് വേറെയുണ്ടോ 40 ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ഒരു സുപ്രീം കോടതി ജഡ്ജി രണ്ട് കേന്ദ്രമന്ത്രിമാർ ആർ എസ് എസ് നേതാക്കൾ പ്രതിപക്ഷ നിരയിലെ മൂന്ന് പ്രമുഖ നേതാക്കൾ മനുഷ്യാവകാശ പ്രവർത്തകർ വല്ലാത്ത കുഴപ്പം തന്നെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ അടപ്പിളക്കാൻ പോകുന്ന വലിയ വെളിപ്പെടുത്തലാണ് 17 മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് സ്വന്തം മന്ത്രിസഭയിലെ രണ്ടുപേരുടെ വിവരങ്ങൾ ചോർത്തുക ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വിവരങ്ങൾ ചോർത്തുക ആ സുപ്രീം കോടതി ജഡ്ജിയുടെ നമ്പർ സംബന്ധിച്ച് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താത്തത് കാരണം ആ ഫോണ് സുപ്രീം കോടതി ജഡ്ജിയാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചതാണോ ഇപ്പോഴും അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഈ പെഗാസസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് കൃത്യമായ സൈബർ പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഈ 40 ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ദ വയറിൻ്റെയും ദ ഹിന്ദുവിൻ്റെയും ഇന്ത്യ ടുഡേയുടെയും NDTVയുടെയും ഒക്കെ ലേഖകരായിട്ടുള്ളവർ പല ഘട്ടങ്ങളിലായി മോദി ഭരണകൂടത്തിനെതിരെ സ്തോഭജനകമായ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ചില നിർണായക വിഷയങ്ങളിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരെയാണ് ഈ വലവീശി പിടിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ മലയാളിയായ ജയ ഗോപികൃഷ്ണൻ അടക്കമുള്ളവരുണ്ട് ഗോപികൃഷ്ണനാണ് ഈ 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ സ്ഫോടനാത്മകമായ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ഗോപികൃഷ്ണനെ പോലുള്ള ഒരു ജേർണലിസ്റ്റ് എന്തൊക്കെയോ പുതുതായി മോദി സർക്കാരിനെതിരെയും അന്വേഷിച്ച് കണ്ടെത്താൻ ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഗോപികൃഷ്ണൻ്റെ ഫോണും ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അപ്പോൾ അത്തരത്തിൽ 40 ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷെ സ്വന്തം മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരുടെ തങ്ങളുടെ മാർഗദർശികളായ RSS പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഒക്കെ ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത ഗതികേട് കൊണ്ട് ചെയ്യുന്നു എന്ന് നാം കരുതേണ്ടി വരും കാരണം തനിക്കെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പം നിൽക്കുന്നവരെ പോലും സംശയിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നുവെന്ന് നരേന്ദ്രമോദിക്ക് ഭയമുണ്ടായി തുടങ്ങുന്നുവെങ്കിൽ അത് എഴുതി വച്ചുകൊള്ളൂ മോദിയുടെ പതനകാലത്തിൻ്റെ തുടക്കമാണ്.